ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് ടു ഹിസ്റ്ററിയിലെ 14-ാമത്തെ പ്രമേയമായിട്ടുള്ള ആധുനിക പൂർവ്വ കേരളം. ഓക്കെ, ഇതിലെ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് ടൈം റിവിഷൻസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് 4 മാർക്കിനാണ് വെയിറ്റേജ്, 4 മാർക്കുള്ള വെയിറ്റേജ്. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് തിണകൾ. കഴിഞ്ഞ മോഡൽ എക്സാമിനും ഈ ചോദ്യം വന്നിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ സംഘകാല സാഹിത്യ കൃതികളിൽ പ്രാചീന തമിഴകത്ത്, ഇന്ന് അടങ്ങുന്ന കേരളം അടങ്ങുന്ന പ്രദേശത്തെ 5 വ്യത്യസ്ത ഭൂവിഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. കുറിഞ്ചി, മുള്ളൈ, പാലൈ, മരുതം, നെയ്തൽ, 8, 9 ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ കുന്നിൻ പ്രദേശങ്ങളെ ഉയർന്ന പ്രദേശമായിട്ടാണ് ജനങ്ങളുടെ പ്രധാന തൊഴിൽ. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ വേട്ടയാടലും ഭക്ഷണ ശേഖരണമായിട്ടുള്ളൂ. കാടുകൾ നിറഞ്ഞ ഇവിടുത്തെ ജനങ്ങൾ കാടാർ അല്ലെങ്കിൽ വേടാർ തുടങ്ങിയവരാണ്, വേടന്മാരും അല്ലേ, ഇത്തരത്തിലുള്ള ആൾക്കാരാണ് കുറിഞ്ചിയിൽ താമസിക്കുന്നത്. മുള്ളൈ എന്ന് പറഞ്ഞാൽ പുൽമേടുകളാണ്. പുൽമേടുകളാണെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് എന്തായിട്ടും ഇടയന്മാരായിരിക്കും. ഓക്കെ, മുള്ളൈ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലാണ്. ഇടയാർ, ആയാർ എന്നുള്ളവ ആയർ മുല്ലേ പ്രദേശത്തിലെ ജനങ്ങളായിട്ടുള്ളത്. ദെൻ പാലൈ എന്ന് പറഞ്ഞാൽ മരുഭൂമിക്ക് സമാനമായിട്ട് വരണ്ട പ്രദേശമാണ്. വരണ്ട ഭൂമി ആയതിനാൽ ഇവർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നത്, അതിനാൽ മോഷണമായിരുന്നു ഇവിടുത്തെ ഉപജീവന മാർഗം. മറ്റു തിണയിലുള്ളവർ പാലയുമായി കടന്നു പോകുമ്പോൾ ഇവരുടെ മുതലുകൾ തട്ടിയെടുത്ത് ഇരുന്ന് കള്ളവൻ മറവർ തുടങ്ങിയവരായിരുന്നു ഇവിടുത്തെ കള്ളർ മറവർ തുടങ്ങിയവരായിരുന്നു ഇവിടുത്തെ നിവാസികളായിട്ടുള്ളവർ. മരുതം എന്ന് പറഞ്ഞാൽ നദീതട പ്രദേശങ്ങൾ. മരുതലത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. മറ്റു തിണയിലുള്ളവർക്ക് വേണ്ടി ഇവർ കൃഷി നടത്തിയിരുന്നു. ഉഴവൻ, തൊഴുവൻ തുടങ്ങിയവരായിരുന്നു ഇവിടുത്തെ നിവാസികൾ. നെയ്തൽ കടലോര പ്രദേശങ്ങളാണ്, തീരപ്രദേശമായിരുന്നു നെയ്ത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മീൻ പിടുത്തവും അതുപോലെ തന്നെ ഉപ്പ് നിർമ്മാണമാണ്. മീൻവർ മീനത്തിയാർ ഒക്കെ ഇവരൊക്കെ ആയിരുന്നു വരുന്നത്. അപ്പോൾ ഈ തിണകളെ, ഈ 5 തിണകളും അവിടെയുള്ള ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം ഇമ്പോർട്ടൻ്റ് ആണ്. കൈമാറ്റങ്ങൾ, സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധന കൈമാറ്റത്തെ ബാർട്ടർ സമ്പ്രദായം, നമ്മളെ ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ള നെടുട്ടാൽ എന്നാണ് സംഘം കൃതിയിൽ ഇതിലും എന്ത് ചെയ്തിട്ടുള്ളത്, പരാമർശിച്ചിട്ടുള്ളത്. പ്രാദേശിക കേന്ദ്ര കൈമാറ്റങ്ങൾ നടത്തിയിട്ടുള്ള കൈമാറ്റ കേന്ദ്ര ചന്തേ, അങ്ങാടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോട്ടയം, എയ്യൽ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയ നാണയങ്ങളിൽ വടക്കേ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയും, അതായത് നോർത്ത് സൗത്ത് ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, കോട്ടയം, എയ്യൽ പ്രദേശത്ത് നിന്ന് കിട്ടുന്ന നാണയങ്ങളിൽ നമുക്ക് അവരുമായിട്ടുള്ള ബന്ധമുണ്ട്. എറിത്രിയാൻ കടലിലൂടെയാണ് സഞ്ചാരം എന്ന കൃതിയിൽ നൗറ, തീണ്ടിസ്, മുസരീസ്, ബൊക്കാറ, നെൽക്കിണ്ട എന്നീ തുറമുകളുമായിട്ട് കുറിച്ച് വിവരങ്ങൾ നൽകുന്നു. മുസരീസ് ഇന്ന് നിലകൊള്ളുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂരാണ്. റോം, അതുപോലെ തന്നെ ഗ്രീസ്, അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് സമുദ്ര വ്യാപാരം നിലനിന്നിരുന്നു. പെരുമാക്കന്മാർ, കേരളത്തിലെ രാജവാഴ്ചയ്ക്ക് രൂപം നൽകിയത് മഗധൈ അഥവാ മഹാദേവ അല്ലെങ്കിൽ മഹോദയ പുരം ആസ്ഥാനമാക്കി നടത്തിയിട്ടുള്ള പെരുമാക്കന്മാരാണ്. പിൽക്കാലത്ത് ചേരമാൻ പെരുമാൾക്ക് അറിയപ്പെടുന്ന പെരുമാൾമാർ അല്ലെങ്കിൽ പെരുമക്കന്മാർ. മഹാദേവപുരം ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂരാണ്. പെരുമാക്കന്മാരുടെ കീഴിൽ ഉണ്ടായിരുന്ന 4 ക്ഷേത്രസമിതികൾ, 4 തളികൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കച്ചം അഥവാ പെരുമാറ്റച്ചട്ടം, പെരുമാൾ കാലഘട്ടത്തിൽ നിലനിന്ന പൊതുവായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളാണ് കച്ചം എന്ന് പറയുന്നത്. ഈ ചട്ടങ്ങളാണ് ക്ഷേത്രങ്ങളും ഗ്രാമങ്ങളൊക്കെ പിന്തുടർന്ന് പോന്നിട്ടുള്ളത്. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കച്ചമാണ് മൂഴിക്കളം കച്ചം. മൂഴിക്കളം കച്ചത്തിന് പുറമെ ഉണ്ടായിരുന്ന പ്രധാന കച്ചങ്ങളാണ് കാടങ്കാട്ട് കച്ചം, അതുപോലെ തന്നെ തവരന്നൂർ കച്ചം, ശങ്കരമംഗലത്ത് കച്ചം തുടങ്ങിയവ. ഊരുവിലക്ക്, അതുപോലെ തന്നെ പദവിയിൽ നിന്ന് പുറത്താക്കൽ, സ്വത്ത് കണ്ടുകെട്ടൽ, ബഹിഷ്കരണം എന്നിവ എന്നീ ശിക്ഷാവിധികളൊക്കെ ഈ കച്ചത്തിലുള്ള വ്യവസ്ഥയായിരുന്നു. പലതരം നികുതികളും കരങ്ങളും ഉണ്ടായിരുന്നു ആ കാലത്ത്. ആട്ടേക്കോൾ അഥവാ ബ്രാഹ്മണമായിട്ടുള്ള ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ബ്രാഹ്മണ ഗ്രഹങ്ങൾ സംരക്ഷണം നൽകുന്നതിന് പകരമായിട്ട് പെരുമാളിന് നൽകേണ്ടതായിട്ടുള്ള നികുതിയാണ് ആട്ടേക്കോൾ അഥവാ R&D. ദെൻ രക്ഷാഭോഗം, ഗ്രാമങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിൽ നിന്ന് പെരുമാക്കന്മാർ പിരിച്ചെടുക്കുന്ന സംരക്ഷണ നിധിയാണിത്. വാർത്തക സംഘങ്ങൾ അഥവാ വ്യാപാര സംഘങ്ങൾ,
പെരുമാൾ കാലത്ത് വിദൂര ദേശങ്ങളിൽ വ്യാപാരം നടത്തിയിരുന്ന വാർത്തക സംഘങ്ങൾ അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയവർ തുടങ്ങിയവരാണ്. നാടുവൈ സ്വരൂപങ്ങൾ പറയുകയാണെങ്കിൽ പെരുമാൾ കാലശേഷം ശക്തമായ നാടുവായി സ്വരൂപങ്ങൾ ഉയർന്നു വന്നു. അവയാണ് വടക്കൻ കേരളത്തിലെ കോലാത്തുനാട് അല്ലെങ്കിൽ കോലാത്തുനാട് സാമൂതിരിമാർ, മധ്യ കേരളത്തിൽ കൊച്ചി രാജാക്കന്മാർ പെരുമ്പടപ്പ്, തെക്കൻ കേരളത്തിൽ വേണാട്. ഓക്കെ, ഈ തരത്തിലുള്ള ശക്തമായ നാടുവായി സമ്പ്രദായമുണ്ടായിരുന്നു. ശക്തമായ മരുമക്കത്തായ കുടുംബം നിയന്ത്രിക്കപ്പെട്ടു. സ്വയംഭരണാധികാരമുള്ള പ്രദേശമാണ് സ്വരൂപം. സ്വരൂപങ്ങൾ കാവൽപ്പടയെ നിലനിർത്തിയിരുന്നു. ആയിരത്തവർ, പതിനാലായിരത്തവർ തുടങ്ങിയിട്ടുള്ള കാവൽ പടയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സംഗീതങ്ങൾ പറയുകയാണെങ്കിൽ നാടുവായി സ്വരൂപങ്ങളുടെ കാലത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ അധികാര രൂപമാണ് സംഗീതങ്ങൾ എന്ന് പറയുന്നത്. രണ്ടു തരത്തിലുള്ള സംഗീതങ്ങളുണ്ടായിരുന്നു. ബ്രാഹ്മണ ഭൂ ഉടമകൾ സ്ഥാപിച്ചവ, അതുപോലെ തന്നെ ദൈവങ്ങളും ബ്രാഹ്മണന്മാരോടുമുള്ള ആദരവിൻ്റെ ഭാഗമായി ഭരണാധികാരികൾ സ്ഥാപിച്ചവ, ഇത്തരത്തിലുള്ള രണ്ട് സംഗീതങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സംഗീതങ്ങളുടെ സ്വത്തിന് സംരക്ഷണം നൽകാനുള്ള ചുമതല പ്രാദേശിക കാവൽപ്പടകൾക്കായിരുന്നു. അവയെ ചങ്ങാതം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ചങ്ങാതം എന്നറിയപ്പെടുന്നത്? സംരക്ഷണത്തിൻ്റെ പ്രതിഫലമായിട്ടുള്ള രക്ഷാഭോഗം, ഉൽപ്പന്നത്തിൻ്റെ ഒരു വിഹിതം അവർക്ക് ലഭിച്ചിരുന്നു. 1498 വാസ്കോഡഗാമ കേരളത്തിൽ എത്തുന്നത് എന്നറിയാം. അപ്പോൾ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. അതിനു മുമ്പ് പ്രാചീന കേരളവുമായിട്ട് റോമക്കാർക്കൊക്കെ ബന്ധമുണ്ടായിരുന്നെങ്കിലും ആധുനിക കാലഘട്ടത്തിൽ 1498 പോർച്ചുഗീസ് നാവികനായിട്ടുള്ള വാസ്കോഡഗാമയാണ് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കപ്പലിറങ്ങിയിട്ടുള്ളത്. കേരളത്തിലെ അറബിയുടെ വ്യാപാരത്തു കുത്തക പോർച്ചുഗീസുകാർ അവസാനിപ്പിച്ചു. കേരളത്തെ രണ്ടാമതെത്തിയ യൂറോപ്യന്മാരായിരുന്നു ഡച്ചുകാർ. 1741 ഡച്ചുകാരും തിരുവിതാംകൂറിലെ ഭരണാധികാരിയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഈ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഡച്ചുകാരുടെ ശക്തി ഇന്ത്യയിൽ ഇല്ലാതാക്കി. യുദ്ധത്തിന് ശേഷം ഡച്ചു സൈനിക നേതാവായിട്ടുള്ള ഡിലാനിയോ തടവുകാരനാക്കിയെങ്കിലും പിന്നീട് മാർത്താണ്ഡവർമ്മ തൻ്റെ സൈനികരെ പരിശീലിപ്പിക്കാൻ അദ്ദേഹത്തെ ഉപയോഗിച്ചു. കുഞ്ഞാലി മരക്കാരൻ അറിയുന്ന കാര്യങ്ങളാണ്. കോഴിക്കോട് സാമൂഹ്യത്തിലൂടെ നാവിക പടയ തലമ്മമാരാണ് കുഞ്ഞാലി മരക്കാരന്മാർ. ചരിത്രത്തിൽ 4 കുഞ്ഞാലി മരക്കാരന്മാരുണ്ടായിട്ടുണ്ട്. ഒളിപ്പോര് ഗറില്ല മുറകളായിരുന്നു. പോർച്ചുഗീസുകാരുടെ പരാജയപ്പെടുത്താൻ മലക്കാർക്ക് കഴിഞ്ഞിരുന്നു. കടലിൽ പെട്ടെന്ന് ആക്രമിച്ച് കടന്നു കളകിയ ഇവരുടെ യുദ്ധമുറയാണ്. കുഞ്ഞാലി 4 പോർച്ചുഗീസുകാർ പിടികൂടി ഗോവയിൽ കൊണ്ടു ചെന്ന് വധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് മഹാർത്താണ്ഡവർമ്മയാണ്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി പിരിച്ചു. മല്ലൻ ശങ്കരൻ്റെ നേതൃത്വത്തിൽ കണ്ടെത്ത് നടത്തി ഭൂമിയെ തരംതിരിച്ചു. ക്ഷേത്രകണക്കുകൾ ഓഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി. രാജ്യത്തിനെതിരെ കലാപം നടത്തിയ 8 പിള്ളമാരെ പോലുള്ള നാടുവായികളെ അടിച്ചമർത്തി. ദെൻ 1750 ജനുവരി 3 തിരുവിതാംകൂർ രാജ്യത്ത് ശ്രീ പത്മനാഭന് ദാനമായി നൽകി. ഈ നടപടിയെ തൃപ്പാടിദാനം അല്ലെങ്കിൽ തൃപ്പാടിദാനം എന്നൊക്കെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ വാർഷിക ബജറ്റ് അവതരിപ്പിക്കാൻ എന്ന സമ്പ്രദായം കൊണ്ടുവന്നിട്ടുള്ളത് മാർത്താണ്ഡവർമ്മയാണ്. പതിവ് കണക്ക് എന്നായിരുന്നു ഇതിനറിയപ്പെടുന്നത്. കർഷകരെ സൈന്യത്തിലേക്ക് നിയമിച്ചു. കർഷകരായിട്ടുള്ള സൈനികർക്ക് നികുതി ഇളവുകൾ നൽകി. ഇത് ഇറയാളി ഇറയലി എന്നാണ് അറിയപ്പെടുന്നത്. ശക്തൻ തമ്പുരാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാടമ്പിമാരുടെയും പ്രമുഖന്മാരുടെയും കയ്യിൽ കൊച്ചിയെ മോചിപ്പിച്ച ആളാണ് ശക്തൻ തമ്പുരാൻ. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി പിരിച്ചു. രാജ്യത്തെ അനേകം കോവിലകത്തും അതുപോലെ തന്നെ വാതുക്കലുകളായിട്ടും തരംതിരിച്ചു. ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത്. ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും 4 ആ ഒരു ഇമ്പോർട്ടൻസിൽ പഠിക്കുക. ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജുള്ള പാഠം നന്നായിട്ട് നോക്കണം. ഓക്കെ, താങ്ക് യു.